നമസ്കാരം, ഞാൻ രശ്മി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബ്ലൂബെറി കേക്കിന്റെ റെസിപ്പിയാണ്. ബ്ലൂബെറി കേക്കിന്റെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 3 കിലോ വരുന്ന ഒരു കേക്കാണ്. ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു 2 കിലോ വരുന്ന കേക്ക്, 3 കിലോ, 4 കിലോ ഒക്കെ വരുന്ന കേക്ക് ഉണ്ടാക്കണം എന്ന്. അപ്പം ഞാൻ ഈ ഒരു കേക്ക് എന്റെ ഓഫീസിലേക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കേക്കാണ്. ഓർഡറൊന്നുമല്ല, ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ട് ഒരു കേക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകണമെന്ന് തോന്നിയതുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അത് മാത്രമല്ല, ഒരു കൊച്ചു വിശേഷവും കൂടി ഉണ്ട്. യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ട വിശേഷമല്ല, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട വിശേഷമാണ്. ആ വിശേഷം എന്താണെന്ന് അടുത്ത വീഡിയോയിൽ പറയാം. അതൊരു സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ. നമ്മൾ മുമ്പ് ഉണ്ടാക്കിയ ബ്ലൂബെറി കേക്കിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കുന്നത്. അതിൽ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഒക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ചോക്ലേറ്റ് ഗണാഷ് ഒന്നും ഉപയോഗിക്കുന്നില്ല. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ മിക്സിയിലാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. യൂട്യൂബിൻ്റെ 2021 പുതിയ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. അത് പ്രകാരം ഗിവ് അവേ നടത്തുന്നതിന് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല, അത് മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമ്മുടെ ഗിവ് അവേ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് കാര്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ തുടരാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. എന്നേക്കുമായി നിർത്തുക എന്നൊന്നും പറയുന്നില്ല. നമുക്ക് ഇനി അത് ചെയ്യുന്ന സമയത്ത്, ഇനി അത് തുടങ്ങുന്ന സമയത്ത് അറിയിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നല്ല അടിപൊളി ബ്ലൂബെറി കേക്കിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിങ്ങനെ ഏത് കേക്ക് ഉണ്ടാക്കണം എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് ബ്ലൂബെറി ക്രഷ് കുറച്ച് കൂടുതൽ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ വിചാരിച്ചു എന്തായാലും ബ്ലൂബെറി കേക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ബ്ലൂബെറി കേക്കാവുമ്പം അധികം എല്ലാവരും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല, ഒരു ഫ്ലേവർ ചിലപ്പോൾ എല്ലാവർക്കും അറിയാൻ ഉണ്ടാവില്ല. അപ്പോൾ അതാവുമ്പോൾ കുറച്ചുകൂടെ നല്ലതല്ലേ. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദ വെച്ചിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ മൈദ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ 1 കപ്പ് എടുത്ത് നമുക്കൊന്ന് ലെവല് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മൈദ ടിന്നിലിട്ട് വെച്ച് തീർന്നുപോയി. അപ്പോൾ ഒരു പാക്കറ്റ് എടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു മൈദ ആട്ടോ എടുക്കാറ്, ലൈറ്റിൻ്റെയാണ് കഴിയുന്നതും എടുക്കാറ്. അപ്പോൾ അത് 1 കപ്പും കൂടെ എടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ്. നമ്മൾ സാധാരണ എടുക്കുന്നതിൻ്റെ ഇരട്ടി, കറക്റ്റ് എല്ലാം ഇരട്ടി തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റിവെക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ വലിയ ജാർ എടുത്തതാണ്, കുറച്ച് കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഇതാ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം സാധാരണ 3 മുട്ടയല്ലേ എടുക്കുക, ഇപ്പോൾ നമ്മൾക്ക് 6 മുട്ട എടുക്കണം. അപ്പോൾ ഇത് നമ്മൾ മിക്സി തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്. എനിക്ക് വളരെയധികം ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് മിക്സിയിൽ ഉണ്ടാക്കുന്നത്. ബീറ്റർ ആകുമ്പോൾ ബീറ്റർ പിടിച്ച് ചെയ്യാന്ന് പറയുമ്പോൾ എൻ്റെ കൈക്ക് കുറച്ച് സ്ട്രെയിൻ ആണ്. ഫിലിപ്സിൻ്റെ ബീറ്റർ നല്ല ബീറ്റർ ആണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടുതലാണ് സാധാരണ ബീറ്ററിനെ കഴിഞ്ഞ് അപേക്ഷിച്ച്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിയുന്നതും മിക്സിയിൽ തന്നെയാണ് ചെയ്യാറ്. മിക്സി ചെയ്തതെന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടും. അപ്പോൾ നമുക്ക് 6 മുട്ടയും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊക്കെ ഒഴിക്കുന്ന സമയത്ത് മുട്ടയുടെ തോടൊന്നും കുടുങ്ങാതെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അത് എല്ലാം കൂടെ അടിഞ്ഞ് പൊടിഞ്ഞ് കേക്ക് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ പറ്റും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മോളാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മുട്ട ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നന്നായിട്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞങ്ങ് വന്നിരുന്നാൽ മതി. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് എന്നൊന്നും കേട്ടിട്ട് പേടിക്കണ്ട, നമ്മളിപ്പോൾ കഴിക്കുന്നത് ഒരു ചെറിയ പീസല്ലേ കഴിക്കുള്ളൂ. കേക്ക് മുഴുവനായിട്ട് നമ്മളല്ലല്ലോ കഴിക്കുന്നത്. എനിക്കെപ്പോഴും ഈ ഒരു മെഷർമെൻറ്റിൽ എടുക്കുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടാറ്. അപ്പം അതൊന്ന് അടിച്ചെടുക്കട്ടെ. ഇതിപ്പം അന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിയണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് ആയി കഴിയുന്ന സമയത്ത് അതിൻ്റെ മുകളിലൊക്കെ നനവ് വരും. പലരും ഇപ്പം നമ്മുടെ ചിക്കുസ് ഡൈൻ ഫാമിലി എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് നനവ് വരുന്നത് എന്ന്. നനവ് വരാനുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം ഇതാണ്, നമ്മൾ പഞ്ചസാര നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് മിക്സ് ആവുകയില്ല. അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ പഞ്ചസാര മെൽറ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതത് മുകളിലിങ്ങനെ അതിൻ്റെ ഒരു നനവ് വരാനും സാധ്യതയുണ്ട്. അതൊന്ന് അടിച്ചെടുക്കട്ടെ. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട്, എന്നെ കളിയാക്കരുത് കേട്ടോ. മോളെപ്പോഴും എന്നെ കളിയാക്കുന്ന ഒരു കാര്യമാണ്. സ്വന്തം വീഡിയോ കണ്ടിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഏക യൂട്യൂബർ അമ്മയായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്നു വെച്ചാൽ എനിക്ക് നല്ല മറവിയാണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോ എടുത്തിങ്ങനെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാറ്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മിസ്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകും. ഇനി നമുക്ക് കളർ എടുക്കണം. പർപ്പിൾ കളറാണ് എടുക്കുന്നത്. പർപ്പിൾ എടുത്ത് ഒരു ബ്ലാക്കും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം, കുറച്ചൊരു ഡാർക്ക് കിട്ടാനായിട്ട്. അപ്പോൾ പർപ്പിൾ അധികം ഒഴിക്കേണ്ടി വരില്ല. എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മിക്സി അടിച്ച് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ തന്നെ നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ മിക്സിയിൽ വെറുതെ അടിച്ചെടുത്ത പോലെയല്ല, നല്ല ഫ്ലഫി ആയിട്ട് തന്നെയാണുള്ളത്. ഞാൻ കേക്കിൻ്റെ ട്രേ ഒന്ന് റെഡിയാക്കി എടുക്കാൻ മറന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എടുക്കുന്നത് 10 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്. അപ്പോൾ അത് ജസ്റ്റ് അതൊന്ന് മാറ്റി വെക്കട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പെൻസിൽ വെച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. എന്നിട്ട് ആ കട്ട് ചെയ്തെടുത്ത് നമ്മളിങ്ങനെ വെളിച്ചത്തോട്ട് വെച്ച് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് കർവും കൂടെ ഒരുമിച്ച് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മടക്കി എടുക്കാൻ പറ്റും കേട്ടോ. അത് ഒന്ന് വെളിച്ചത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കർവായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ട്രേ ഒന്ന് ആദ്യം ഒന്ന് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യാം. എന്നിട്ട് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാറ്ററിലേക്ക് കുറച്ച് പർപ്പിൾ കളറ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ബ്ലാക്കും ഒന്ന് രണ്ടോ ഡ്രോപ്പ് ബ്ലാക്കും കൂടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് കളറാക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ കുറച്ചുകൂടെ കളർ വേണമെങ്കിൽ കൂടുതലാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു വിസ്ക് വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഒരു പർപ്പിൾ കളർ തന്നെ കിട്ടും. ഇനി നമുക്ക് മൈദ കുറേശ്ശായിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ചിട്ടോ സ്പാച്ചുല വെച്ചോ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 3 പ്രാവശ്യമായിട്ട് പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. വളരെ പതുക്കെ വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. ഇത് സ്പീഡാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ സ്പീഡായിട്ട് തോന്നുന്നത്. മോള് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് കേട്ടോ, എപ്പോഴും കേക്ക് ഉണ്ടാക്കലാണ് എനിക്കൊന്നും കഴിക്കാൻ തരുന്നില്ല എന്നത്. എപ്പോൾ കേട്ടോളൂ കേട്ടോ യുവേഴ്സിനോട്, എനിക്കൊന്നും തിന്നാൻ തരുന്നില്ല. അപ്പോൾ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വിനീഗറാട്ടോ എടുക്കുന്നത്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് വിനീഗറാണ് ഉപയോഗിക്കുന്നതെന്ന്. അപ്പോൾ അത് ഒഴിച്ച് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന ബാറ്ററാണ് കേട്ടോ. അത് ഒരുപാട് കുത്തി ഇളക്കി അതിൻ്റെ ഒരു ഫ്ലഫിനെസ് ഒന്നും മാറ്റണ്ട. ഇനി നമുക്ക് പതുക്കെ അങ്ങ് ബാറ്റർ അങ്ങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര പെട്ടെന്ന് കഴിഞ്ഞില്ലേ, ഒരു സ്ട്രെയിനും ഇല്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കേക്ക് ഉണ്ടാക്കാൻ പോണത് അതിന് അത്രയ്ക്ക് വലിയൊരു സ്ട്രെയിനൊന്നും ആയിട്ട് നമുക്ക് തോന്നുകയില്ല. ഈ ഒരു തരത്തിലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു കഞ്ഞിയും കറിയും വെക്കുന്ന പോലെ അത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ടാപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ കേക്കിൻ്റെ ഉള്ളിലൊക്കെ ഹോൾസ് വരും. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ സൈത്താറിനാണ് കേട്ടോ ഓവൻ സെറ്റപ്പിലേക്ക് വെക്കുന്നതാണ്. വലിയ ട്രേ ആയതുകൊണ്ട് എനിക്ക് ഇതുപോലെ എടുത്ത് പൊക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വെക്കുമ്പോഴും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കുറച്ചുകൂടെ ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ ട്രേയും പാത്രവും തമ്മിൽ. അപ്പോൾ കൈയൊന്നും പൊള്ളാതെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 50 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ചൂടിനനുസരിച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചിക്കുസ്റേൻ ബേക്കിംഗ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ ഓവൻ സെറ്റപ്പിനെ കുറിച്ചും കേക്കിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണെങ്കിലും കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു ബിഗിനർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എന്താണെന്നൊക്കെയുള്ള പല വീഡിയോസും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് ബേക്കിംഗ് ടിപ്സും ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടു നോക്കി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് ബേക്കായിട്ട് വരട്ടെ. ആ സമയത്ത് ബാക്കി കിടക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുത്ത് വെക്കട്ടെ. ഇതിപ്പോൾ കറക്റ്റ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേക്കിൻ്റെ. നമുക്കൊന്ന് കുത്തി നോക്കാം. കറക്റ്റായിട്ട് ആയിട്ടുണ്ട്, ഒന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക്. ഇനി നമുക്കിതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ വലിയ പാത്രമൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കൈയൊക്കെ സൈഡിൽ തട്ടിയാൽ പണിയിട്ടും. അപ്പോൾ കേക്ക് തണുക്കട്ടെ. ആ സമയത്ത് നമുക്ക് കേക്ക് സോക്ക് ചെയ്യാനുള്ള സിറപ്പ് ഒന്ന് റെഡിയാക്കണം. നമ്മുടെ സ്പെഷ്യൽ സിറപ്പാണ്. അതിനുവേണ്ടി 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 2 നുള്ള് ഉപ്പ്. അത് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം നമുക്കൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് തിളച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബ്ലൂബെറിയുടെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഒരു സിറപ്പിൽ കേക്ക് സോക്ക് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് നമ്മുടെ ഫില്ലിങ് റെഡിയാക്കണം. അപ്പം അതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട, ജസ്റ്റ് തരിതരിപ്പായിട്ട് ക്രഷ് ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1/2 കപ്പ് ബ്ലൂബെറിയുടെ ക്രഷാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിങ്ങനെ ക്രഷ് ഇങ്ങനെ കടിക്കുന്നത് പോലെയൊക്കെ തോന്നും. ഇനി നമുക്ക് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം. ഞാൻ 1/2 കപ്പ്
വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. 4 കപ്പ് വേണമെങ്കിൽ എടുക്കാം. ഈ ക്രീം മുഴുവനും നമ്മൾ ഈ ഒരു കേക്കിലേക്ക് എടുക്കും കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു പെർഫെക്ഷനിൽ കേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിസ്ക് ഉപയോഗിച്ചും ബീറ്റർ ഉപയോഗിച്ചും വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്രീം വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നല്ല ഹൈറ്റൊക്കെ വെച്ചിട്ടുള്ള കേക്കാണ്. വലിയ കേക്കാട്ടോ, ഞാൻ വലിയൊരു പ്ലേറ്റാണ് എടുത്തത്. ഇനി നമുക്കിതൊന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ, എടുക്കുമ്പോൾ തന്നെ അറിയാം. ഇനി നമുക്ക് കത്തി കൊണ്ട് വേണമെങ്കിൽ കത്തി കൊണ്ട് കട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നൂല് വെച്ചും കട്ട് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നൂല് വെച്ച് അങ്ങ് കട്ട് ചെയ്യാണ്. ഇത് സാധാരണ ഒരു നൈലോൺ നൂലാണ്. ആ നൈലോണിന്റെ നൂല് ആ മാർക്ക് ചെയ്ത പോർഷനിലേക്ക് വെച്ചിട്ട് ക്രോസ് ചെയ്തങ്ങ് പിടിച്ചങ്ങ് വലിച്ചാൽ മതി. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് വലിയ കേക്കല്ലേ, അപ്പം അതുപോലെ കട്ട് ചെയ്യാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പം നടുഭാഗം ഒന്നും പൊങ്ങി പോകാത്തതുകൊണ്ട് അങ്ങനെ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ നടുഭാഗം അങ്ങനെ പൊങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ആ മുകളിൽ അതൊന്ന് ലെവലാക്കിയതിന് ശേഷം മാത്രം സെറ്റ് ചെയ്യാൻ എടുക്കാവുള്ളേ. 3 ലെയറും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിതാ നമുക്ക് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന സിറപ്പ് മുഴുവനായിട്ട് ഒഴിക്കണം. ഇപ്പം എടുത്തതിൻ്റെ 3/4 ഭാഗത്തോളം ഇപ്പം ഫസ്റ്റ് ലെവൽ സോക്കിങ്ങിൽ ചെയ്ത് കൊടുക്കാം. സിറപ്പ് എല്ലായിടത്തും ആവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് വലിയൊരു ബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നിറച്ചും അങ്ങ് ക്രീമാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം മുറിച്ച് എടുത്ത ലെയറുണ്ട്, അത് എടുത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ നമുക്ക് സിറപ്പ് കൊണ്ടൊന്ന് സോക്ക് ചെയ്യാം. ഇനി ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്, അത് വെച്ച് ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുകയാണ്. എന്നിട്ടൊരു പാലറ്റ് നൈഫ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഫില്ലിങ്, ആ ഫില്ലിംഗ് എടുത്ത് വെച്ച് ഫില്ലിങ്ങിൻ്റെ പകുതി ഇട്ട് കൊടുക്കുകയാണ്. എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഇതിങ്ങനെ ക്രഷ് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതേ പ്രോസസ്സ് തന്നെ തുടരാം. എന്നിട്ട് നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു സ്ഥിരം വ്യൂവർ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചേച്ചിയുടെ ഡാൻസ് കണ്ടു, ഇനി പാട്ടുകൂടെ കേൾക്കണം, പ്ലീസ് പാടുവോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് ഞാനൊരു 2 വരി പാടാം. ആരും ചീത്തയൊന്നും വിളിക്കരുത്, ഞാൻ അങ്ങനെ വലിയൊരു പാട്ടുകാരിയൊന്നും അല്ല, അങ്ങനെ പാട്ട് പാടാനുള്ള കഴിവൊന്നുമില്ല. ഇപ്പം എല്ലാവരും ഒക്കെ പാടുന്ന പോലെ വീട്ടിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് പാടില്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അതാണ് എൻ്റെ പാട്ട്. ആരും ചീത്തയൊന്നും വിളിക്കരുത്, നമ്മളെ പോലെയുള്ളവർക്കും പാട്ടൊക്കെ പാടണ്ടേ. ആവശ്യപ്പെട്ട ആൾ ഹാപ്പിയായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ കേക്ക് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ആ പാലറ്റ് നൈഫ് കൊണ്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇതുപോലത്തെ സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ ആ സ്ക്രേപ്പർ വെച്ചൊന്ന് കറക്കി കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കണം. നമുക്കിതിൻ്റെ മുകളിൽ ഗണേശ് എല്ലാം ഒഴിക്കുന്ന ഒരു ഗ്ലേസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്രയും സമയം നമുക്കൊന്ന് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള ഗ്ലേസ് ഉണ്ടാക്കാം. എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം, തണുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 കപ്പ് ബ്ലൂബെറിയുടെ ക്രഷാണ്. ഇത് നമ്മൾ ഇത്രയും അധികം ചേർക്കുന്നത് 3 കിലോയുടെ കേക്ക് ആയതുകൊണ്ടാണ്. 1 കിലോയുടെ 1.5 കിലോയുടെ ഒക്കെ കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഇതിൻ്റെ നേർപകുതിയൊക്കെ എടുത്തിരുന്നാൽ മതി. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്ന് തിളച്ചിരട്ടെ.
അപ്പം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോൾ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണേ, അത് ഒന്ന് തിളച്ചൊന്ന് കുറുകട്ടെ. നന്നായിട്ടൊന്ന് ഒരുപാടങ്ങ് കുറുകയും വേണ്ട, എന്നാൽ വെള്ളം പോലെ ആവുകയും ചെയ്യരുത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പർപ്പിൾ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല, നമ്മൾ ക്രഷ് ചേർക്കുമ്പോൾ തന്നെ അതിനൊരു കളറുണ്ട്. എന്നാലും കുറച്ചുകൂടി ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് രണ്ട് മൂന്ന് ഡ്രോപ്പ് പർപ്പിൾ കളറോട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കത് ഒരു അരിപ്പേ കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെക്കാം. ഇപ്പം അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തണുക്കട്ടെ. ഒരു ഇളം ചൂടോടുകൂടി നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കേക്ക് നന്നായിട്ട് അത്യാവശ്യം തന്നെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് ഗ്ലേസ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പം ഈ ഒരു ബ്ലൂബെറിയുടെ ഗ്ലേസ് ഇളം ചൂടോടുകൂടിയാണുള്ളത്. അപ്പം ഒരുപാട് ലൂസാണെങ്കിൽ കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഒലിച്ചു പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചാൽ മതി. ഇൻ കേസ് അതിന് ലൂസായി തോന്നുകയാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വെച്ച് ഒന്ന് ചൂടാക്കി ഒന്ന് കുറുക്കിയതിന് ശേഷം എന്നിട്ട് നമുക്കിത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഈ ഒരു കൺസിസ്റ്റൻസി ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാം. അപ്പം അത് ഒഴിച്ചിട്ടുണ്ട്. പതുക്കെ നമുക്കൊന്ന് സ്പാച്ചുല വെച്ച് തൊടുകയൊന്നും വേണ്ട, പതുക്കെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലായിടത്തോട്ടും ഒരേപോലെ അങ്ങ് ആയിക്കോളും. ഒരു ആദ്യത്തെ ആ ഒരു ലെയർ ഒഴിച്ചതിന് ശേഷം നമുക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്പ് വെള്ള കളറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് കളർ വേണേലും ഒഴിക്കാം കേട്ടോ, ബ്ലൂ വേണേലും ബ്ലൂ ഒഴിക്കാം. ഏതാണോ കളർ കയ്യിലുള്ളത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. വൈറ്റ് ആകുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവുമല്ലോ, പർപ്പിളും വൈറ്റും കൂടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈറ്റ് ഒഴിക്കുകയാണ്. എന്നിട്ട് പതുക്കെ നമുക്ക് ആ സ്ക്വയർ വെച്ച് ഒന്ന് സ്പ്രെഡായി കൊടുക്കാം. ഒരുപാടങ്ങ് മിക്സ് ആക്കരുത്, അപ്പോൾ അത് കൂടെ ഒന്നിച്ചൊന്ന് മിക്സ് ആയി പോകും. ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതൊഴിക്കുമ്പോൾ തന്നെത്താനെ അങ്ങ് പതുക്കെ അങ്ങ് നീങ്ങി അങ്ങ് ഇറങ്ങിക്കോളും. അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസൈൻ അങ്ങ് വന്നോളും. നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, എളുപ്പത്തിൽ കഴിയുന്ന ഒരു ഡെക്കറേഷനാണ്. ഏത് കൊച്ചുകുട്ടിക്കും, എങ്ങനെ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും അറിയാത്തവർക്കും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ്. പിന്നെ ബിഗിനേഴ്സിനൊക്കെ കേക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് വെച്ച് ഇതങ്ങ് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഡെക്കറേഷനായി. പിന്നെ ഇത് എല്ലായിടത്തോട്ടും ഒരേപോലെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ഏത് ഭാഗത്തോട്ടാണ് കുറവെന്ന് വെച്ചാൽ അത് അവിടേക്ക് പതുക്കെ ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവിടേക്ക് അങ്ങ് ആ ഗ്ലേസ് അങ്ങ് പോയിക്കോളും. ഇപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ കാണുന്നതിലും ഭംഗിയുണ്ടെന്ന് തോന്നുന്നുണ്ട് നേരിട്ട് കാണാനായിട്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് സെറ്റായി കിട്ടും. അതിനുശേഷം പിന്നെ പുറത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല തിക്കായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഫ്രീസറിൽ വെക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. ഇനി ഇതിൽ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല, ഇത് തന്നെ മതി. ഞാനിതിപ്പം എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉണ്ടാക്കിയ കേക്കാണ്. ഇപ്പം കറക്റ്റ് 3 കിലോ തന്നെയാണ് കേട്ടോ വരുന്നത്. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ഒരു കേക്ക് ടോപ്പർ വെച്ച് കൊടുക്കുകയാണ്. ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ ഇപ്പോൾ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം പിന്നെ എടുത്ത് മാറ്റിയിട്ടാട്ടോ കൊണ്ടുപോകുക. അപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് ഇതുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ്. അവിടെ ചെന്നതിന് ശേഷം വെച്ച് കൊടുത്താൽ മതി. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇപ്പം ആദ്യമായിട്ടായിരിക്കും ഞാനൊരു കേക്ക് ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് ഞാൻ കാണിക്കാത്തത്. കാരണം ഇത് നാളെ കൊണ്ടുവരാനുള്ള കേക്കല്ലേ, അപ്പം അതുകൊണ്ട് ടേസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ബ്ലൂബെറി കേക്കിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാമല്ലോ, ഒരുപാട് പേരുണ്ടാക്കി നല്ല അഭിപ്രായം പറഞ്ഞ കേക്ക് തന്നെയാണ്. അപ്പോൾ കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, പക്ഷേ ടേസ്റ്റ് അടിപൊളി തന്നെയാണ് കേട്ടോ. ഇത് നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഗ്ലേസാണ്. അപ്പോൾ ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ആ ഗ്ലേസിന് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ആ ബ്ലൂബെറിയുടെ ആ ഒരു ഫ്ലേവർ കറക്റ്റ് വരുന്നുണ്ട് അതിൽ, കാണാനും അടിപൊളിയാണ്. അപ്പോൾ 1 കിലോയുടെയൊക്കെ കേക്ക് ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി എടുത്ത് ചെയ്താൽ 1 കിലോയും കുറച്ചുകൂടെ കൂടുതലൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ കേക്ക് ടോപ്പർ അങ്ങ് മാറ്റി വെക്കാം. നാളെ ഇത് ഓഫീസിൽ കൊണ്ടുപോകാനുള്ളതാണ്. ഓഫീസിൽ കൊണ്ടുപോയി അവിടെ ചെന്നതിന് ശേഷം വെച്ച് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത എപ്പിസോഡായിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ആരും കാണാൻ മറക്കരുത്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരു കൊച്ചു വിശേഷമുണ്ട് പറയാനായിട്ട് നിങ്ങളോട്. അപ്പോൾ കാത്തിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു ബ്ലൂബെറി കേക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ പോസിറ്റീവ്. ബൈ.